അഗ്നിയലഭിഷേകം രക്തത്തലഭിഷേകം ആത്മാവിനഭിഷേകം ഹല്ലേലൂയ ഹല്ലേലൂയ വലിയ ദാഹത്തോടെ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തകന്റെ പുസ്തകം 37:5 പറയുന്നു, നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും, അവിടുന്ന് നിനക്ക് നീതി നടത്തിത്തരും, മധ്യാഹ്നം പോലെ നിന്റെ അവകാശം അവിടുന്ന് നിനക്ക് തരും. പ്രിയപ്പെട്ടവരെ, ആ വലിയ ബോധ്യത്തോടെ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് നമുക്കൊരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് ഇടപെടണമേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ. നമുക്കൊരിക്കൽ കൂടി നാഥനെ നോക്കി ആവർത്തിച്ച് പാടി പ്രാർത്ഥിക്കാം. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി ഈശോയേ, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി ആഴത്തിൽ എന്നോടും ഇടപെടണേ, ആത്മാവിൽ എന്നോടും ഇടപെടണേ ഈശോയെ, ഒന്ന് ഇടപെടണമേ എന്ന് പാടാം. ആഴത്തിൽ ഈശോയെ ഇടപെടണേ, ആത്മാവിനീശോയെ ഇടപെടണേ ഈ മണിക്കൂറുകളിൽ കർത്താവേ, ആഴത്തിലീശോയെ ഇടപെടണേ, ആത്മാവിനീശോയെ ഇടപെടണേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കർത്താവേ, ആഴത്തിലീശോയെ ഇടപെടണേ, അങ്ങയുടെ കാരുണ്യം ആവശ്യമുള്ളവരിലേക്ക് ഇപ്പോഴങ്ങയെ വിളിക്കുന്നവരിലേക്ക് ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളിലേക്കും ആരിലും ശ്രേഷ്ഠമായവനെ, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി ഇടപെടണേ, ആത്മാവിനീ
കർത്താവെ, നിന്റെ തിരുനമ്പിൽ ഞങ്ങൾ വന്ന് ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നീ ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി അറിയുന്നവനാണ്. അവന്റെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായി ഇടപെടുന്നവനാണ്. കർത്താവെ, സമരിയായിലെ ആ കിണറ്റിൻ കരയിൽ കർത്താവെ ഒരു മധ്യാനത്തിൽ നീ വന്നിരുന്നത് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ആരുമില്ലാത്ത ഉച്ചനേരത്ത് കർത്താവെ, ആരും കാണാതെ ആരും കാണരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വെള്ളം കോരാൻ വന്ന ആ സ്ത്രീ, അവളെ കാത്തു കാത്തിരുന്ന കർത്താവെ, അവളെ കാത്ത കിണറ്റിൻകരയിലിരുന്ന കർത്താവെ, അങ്ങവളോട് സംസാരിച്ചു, അങ്ങവളെ സ്പർശിച്ചു, അവളുടെ ഇന്നലകൾ അങ്ങവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അവളുടെ കണ്ണ് തുറക്കുകയും അവളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്തു. കർത്താവെ, അവിടുന്ന് അവളെ കണ്ടുമുട്ടിയ നാളുകളിൽ അവൾ അങ്ങയോട് പറഞ്ഞല്ലോ, കർത്താവെ, അവിടുത്തെ ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് എനിക്കൊരല്പം തരണമേ, അങ്ങനെ തന്നാൽ ഞാൻ വീണ്ടും വെള്ളം കോരാൻ ഈ കിണറ്റിൻ കരയിൽ വരേണ്ടതില്ലല്ലോ. കർത്താവെ, അവിടുന്ന് ആ മകളുടെ ഹൃദയത്തിൽ ഒരു വലിയ ദാഹം, നിത്യജീവന് വേണ്ടിയുള്ള, നന്മയ്ക്ക് വേണ്ടിയുള്ള, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു വലിയ ദാഹം സൃഷ്ടിച്ചത് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഞങ്ങളുടെ എല്ലാ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ എല്ലാ ജീവിതങ്ങളിൽ ഞങ്ങളുടെ ആത്മാവ് ദാഹിക്കുന്നുണ്ട്. കർത്താവെ, ഞങ്ങളുടെ ആത്മാവ് ദാഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ ആത്മാക്കൾ ജീവനില്ലാതെ, ചൈതന്യമില്ലാതെ, കൃപകളില്ലാതെ, വിശുദ്ധിയില്ലാതെ വറ്റി വരണ്ട് കിടക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആത്മാവും ദാഹിക്കുകയാണ്. കർത്താവെ, അങ്ങയെ സ്വന്തമാക്കാൻ, അങ്ങയെ പ്രാപിക്കാൻ വേണ്ടി ദാഹിക്കുകയാണ്. കർത്താവെ, അങ്ങ് കനിഞ്ഞ ആ സ്ത്രീക്ക് ജീവജലത്തിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തതുപോലെ, അങ്ങയുടെ വലിയ ആ നിലനിൽക്കുന്ന ആ വലിയ ജീവരസത്തിലേക്ക് നയിച്ചതുപോലെ, കർത്താവെ, ഞങ്ങൾക്കും സമൃദ്ധമായ ജീവനുണ്ടാകാൻ, ഞങ്ങളുടെ ജീവൻ സമൃദ്ധമാകാൻ നീ കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളും അപേക്ഷിക്കുന്നു. കർത്താവെ, ആ സ്ത്രീ ചോദിച്ചതുപോലെ നിത്യജീവൻ്റെ ഒരല്പം ഞങ്ങൾക്ക് നീ തരണമേ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിത്യജീവനോടുള്ള വലിയ സ്നേഹം നീ സൃഷ്ടിക്കണമേ. കർത്താവെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങൾ നീർച്ചാല് തേടുന്ന മാൻപേടയെപ്പോലെ അങ്ങയെ തേടുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങയെ കാണാതെ അസ്വസ്ഥത അനുഭവിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമരിയാക്കാരിയോട് ചേർന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി വലിയ എളിമയോടെ ചോദിക്കാം. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, എന്നോട് ഇടപെടണേ, ആത്മാവിൽ എന്നോട് ഇടപെടണേ, ഈശോയെ ഇടപെടണമേ, ആഴത്തിലീശോയെ ഇടപെടണേ, ആത്മാവിലീശോയെ ഇടപെടണേ. കർത്താവേ, ആ കിണറ്റിൻ കരയിൽ വെച്ച്
ആ സ്ത്രീ തിരിച്ചറിഞ്ഞു, കർത്താവേ ഈ ലോകത്തിന്റെ വിവിധ മോഹങ്ങളിൽപ്പെട്ട് ശമിക്കാത്ത ദാഹവുമായി അലഞ്ഞവളാണ് ഞാൻ. അവൾ തിരിച്ചറിഞ്ഞു, എൻ്റെ ദാഹങ്ങൾ അവസാനിക്കില്ല, എൻ്റെ മോഹങ്ങൾ അടങ്ങില്ല. കർത്താവേ നിന്റെ തിരുസന്നിധിയിൽ വന്നപ്പോഴാണല്ലോ ആ സ്ത്രീക്ക് ആ തിരിച്ചറിവുണ്ടായത്. അവൾ പാഴാക്കി കളഞ്ഞ അവളുടെ കഴിഞ്ഞ കാലങ്ങൾ, അവൾ വ്യർത്ഥമാക്കി കളഞ്ഞ അവളുടെ അന്വേഷണങ്ങൾ, അവളുടെ ജീവിതത്തിൻ്റെ നന്മകൾ, അതെല്ലാം അവൾ തിരിച്ചറിഞ്ഞു. കർത്താവേ മണിക്കൂറുകളിൽ ഞങ്ങളുടെ ആത്മാവും കർത്താവേ തിരിച്ചറിയട്ടെ, ഞങ്ങളുടെ ബുദ്ധിയും ചിന്തകളും തിരിച്ചറിയട്ടെ. ഞങ്ങൾ നഷ്ടമാക്കിയ നന്മകൾ, ഞങ്ങൾ പ്രാപിക്കാതെ പോയ നന്മകൾ, കർത്താവേ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ അനേകം ദൈവാനുഗ്രഹങ്ങൾ കർത്താവേ ഞങ്ങൾ തിരിച്ചറിയട്ടെ. പാഴായിപ്പോയൊരു ജീവിതമാണ്, പാഴാക്കി കളഞ്ഞ വത്സരങ്ങളാണ് എൻ്റെത് എന്ന് തിരിച്ചറിയട്ടെ. കർത്താവേ ഈ ലോകത്തിൻ്റെ ദാഹങ്ങളുടെ പിന്നാലെ പോയ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്നെ പ്രാപിക്കാനുള്ള തീവ്രമായൊരു ദാഹം ഞങ്ങളിലും നീ സൃഷ്ടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളെയും നീ ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാഴായിപ്പോയ ഞങ്ങളെ, അഴുക്കിൽ വീണുപോയ ഞങ്ങളെ, ഉപയോഗശൂന്യമാക്കി കളഞ്ഞ ഞങ്ങളുടെ ജീവിതങ്ങളെ കർത്താവേ നീ കഴുകി വെടിപ്പാക്കി ശുദ്ധി ചെയ്ത് മനസ്സും ആത്മാവും ശരീരവും നീ വിശുദ്ധീകരിച്ച് കർത്താവേ നിന്റെ കൃപയുടെ പാത്രങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അപേക്ഷിക്കാം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് അനുതാപത്തോടെ, കർത്താവേ പാഴായിപ്പോയൊരു ജീവിതമാണിത്, പാഴാക്കി കളഞ്ഞ നാളുകളാണ് എൻ്റേത്. നമുക്ക് എളിമയോടെ കർത്താവിൻ്റെ മുമ്പിൽ സമ്മതിച്ച് പാടി പ്രാർത്ഥിക്കാം. അനുതാപത്തോടെ ഒരിക്കൽ കൂടി പാടാം. അവിടുത്തെ കരങ്ങളെ കൊടുക്കാം. കുശവൻ കൈയിലേകും നിദാ ഒരു പാനപാത്രമായി മാറ്റിയിടണേ. കുശവൻ കൈയിലേകും നിദാ ഒരു പാനപാത്രമായി മാറ്റിയിടണേ. ഒരിക്കൽ കൂടി സമർപ്പിക്കാം. കുശവൻ കൈയിലേകും നിദാ ഒരു പാനപാത്രമാറ്റിട. കരങ്ങൾ ഉയർത്തി. കുശവൻ കൈയിലേകും നിദാ ഒരു പാനപാത്രമാറ്റിട. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി ഈശോയേ, ആരിലും ശക്തമാഴത്തിലോ ഇടപെടണേ. ആത്മാവിലോ ഇടപെടണേ, ഇടപെടണമേ. ആഴത്തിലോ ഇടപെടണേ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്. ആത്മാവിലോ ഇടപെടണേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലേക്ക്. ഞങ്ങളുടെ പ്രതിസന്ധികളിലേക്ക്. ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന കാര്യങ്ങളിലേക്ക്. ഞങ്ങളുടെ ആത്മീയ സ്ഥിതികളിലേക്ക്. ഞങ്ങളുടെ മനസ്സിന്റെ തലങ്ങളിലേക്ക്. ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക്.
കർത്താവേ, അങ്ങയുടെ കാരുണ്യം അമൂല്യമാണ്. മനുഷ്യമക്കൾ അങ്ങളിയുടെ ചിറകിൻ്റെ തണലിൽ അഭയം തേടുന്നു. അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നു ഭക്ഷിച്ച് തൃപ്തിയടയുന്നു. കർത്താവേ, അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ വിരുന്നുണ്ട് സംതൃപ്തി അടയുന്ന മക്കളാണ് ഞങ്ങൾ. ഞങ്ങളിതാ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ തൃപ്തരാക്കണമേ കർത്താവേ. നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ, പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ സന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും വിവിധ ഭവനങ്ങളിലായി ഇടങ്ങളിലായിരുന്ന് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന സകല മക്കളുടെ മേലും ഇപ്പോൾ കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. കർത്താവേ, ലോകം മുഴുവനുമുള്ള ഭവനങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അസ്വസ്ഥത അനുഭവിക്കുന്ന കുടുംബങ്ങൾ, സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, കലഹവും പിണക്കവും ശത്രുതയും വൈരാഗ്യവും ഉള്ള ഭവനങ്ങൾ, കർത്താവെ, മക്കളെയോർത്ത് വേദനിക്കുന്ന കുടുംബങ്ങൾ, ജീവിതപങ്കാളിയോർത്ത് സങ്കടപ്പെടുന്ന കുടുംബങ്ങൾ, കർത്താവെ, സാമ്പത്തികമായി തകർന്നടിയുന്ന കുടുംബങ്ങൾ, നിരാശ ബാധിച്ച കുടുംബങ്ങൾ, വലിയ തകർച്ചകളിലേക്ക് പോകുന്ന കുടുംബങ്ങൾ, ധാർമ്മികമായി അധപതിക്കുന്ന കുടുംബങ്ങൾ, വിശുദ്ധി നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, ആത്മീയത ചോർന്നുപോയ കുടുംബങ്ങൾ, ക്ഷയിച്ചു പോകുന്ന തറവാടുകൾ, കർത്താവേ, രോഗം വിട്ടുമാറാത്ത ഭവനങ്ങൾ എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. കർത്താവേ, ലോകരാഷ്ട്രങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, യുദ്ധങ്ങൾ മൂലം വേദനിക്കുന്ന രാജ്യങ്ങൾ, തകർന്നടിഞ്ഞു പോയ സ്ഥലങ്ങൾ, കർത്താവേ, ദാരിദ്ര്യം, പട്ടിണി, ഇതെല്ലാം കൊണ്ട് തകർന്നടിയുന്ന സ്ഥലങ്ങൾ, സാധാരണക്കാരുടെ ജീവിതങ്ങൾ കലുഷിതമാകുന്നു, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, കർത്താവേ, അന്യായമായ നികുതികൾ, ഇതെല്ലാം കർത്താവേ ഏറ്റെടുക്കേണ്ടി വരുന്ന സാധാരണക്കാർ മനുഷ്യരെ സമർപ്പിക്കുന്നു. കർത്താവേ, അവൻ്റെ വാക്കിനോ അവൻ്റെ ജീവിതത്തിനോ വിലയില്ലാത്ത വിധത്തിൽ മനുഷ്യരെക്കുറിച്ച് ചിന്തയില്ലാതെ പ്രവർത്തിക്കുന്ന ഭരണാധികാരികളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. കർത്താവേ, അങ്ങേ തിരുസന്നിധിയിലേക്ക് അങ്ങേ പ്രിയപ്പെട്ട തിരുസഭയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാർപ്പാപ്പയെയും മാർപ്പാപ്പയുടെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ പിതാക്കന്മാരെയും കർത്താവേ, എല്ലാ പുരോഹിതരെയും സമർപ്പിതരെയും വൈദിക സന്യാസിനി വിദ്യാർത്ഥികളെയും സമർപ്പിക്കുന്നു. എല്ലാ ഇടവകകളെയും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവേ, സഭയെ പ്രകാശിപ്പിക്കണമേ. ഈ കാലയളവിൽ സഭയ്ക്ക് വലിയ വിശുദ്ധിയും സഭയ്ക്ക് വലിയ മൂല്യങ്ങളും സഭയുടെ പ്രവർത്തനങ്ങളിൽ വലിയ കൃപകളും നീ വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. കർത്താവേ, മണിക്കൂറിൽ ഞങ്ങളുടെ വചനോത്സവം ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു. കർത്താവേ, വിൻസെൻഷ്യൽ സഭയുടെ ഈ വലിയ സുവിശേഷ പ്രചരണ മാധ്യമത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഈ ശുശ്രൂഷയിലൂടെ
പതിനായിരങ്ങൾക്ക് അങ്ങ് നൽകിയ വലിയ ഇടപെടലുകൾക്കൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിന് നേതൃത്വം കൊടുക്കുന്നവരെ, കർത്താവെ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവരെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കൊണ്ടും സമ്പത്ത് കൊണ്ടും അധ്വാനം കൊണ്ടും ഈ ശുശ്രൂഷയെ താങ്ങി നിർത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഈ ശുശ്രൂഷാ മേഖലയ്ക്കുണ്ടായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഇല്ലായ്മകളും സമർപ്പിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ വചനോത്സവ ശുശ്രൂഷയുടെ എല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ ആ മേഖലകളിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ 9 ഭാഷകളിലായി പ്രചരിക്കുന്ന ഈ ശുശ്രൂഷ കർത്താവെ വിവിധ ഇടങ്ങളിൽ നിന്റെ രാജ്യം വളരുവാൻ ഇടവരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് തയ്യാറാകുന്ന സന്മനസ്സുള്ള അനേകായിരം ശുശ്രൂഷകരെ കർത്താവെ ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലും ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലും അവിടുന്ന് ഉയർത്തണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും ഇപ്പോൾ തിരുസന്നിധിയിൽ ഏത് ഹൃദയവേദനയോടെയാണോ, ഏത് ആകുലതയോടെയാണോ, ഏത് പ്രാർത്ഥനയോടെയാണോ ഞാൻ നിൽക്കുന്നത്, ആ നിയോഗങ്ങളെല്ലാം ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ ആശീർവദിക്കുമ്പോൾ കർത്താവെ അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ തിരുസന്നിധിയിൽ മുട്ടുമടക്കി കരങ്ങൾ കൂപ്പി അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദൈവേ